ഹായ് ഓരോ മരണവും ഒരു പാഠമാണെന്നാണ് പഴമക്കാർ നമ്മോട് പറയാറുണ്ടായിരുന്നത് എന്നാൽ ഇന്നത്തെ കേരളത്തിൻ്റെ ഓരോ പ്രഭാതവും നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഓരോ കൊലപാതകവും ഒരു പാഠമാണെന്നാണ് നമുക്കറിയാം ഇന്നെല്ലാ ആളുകളുടെയും നാവിലെ വിഭവം എന്ന് പറയുന്നത് ജോളി എന്ന് പറയുന്ന ഒരു വീട്ടമ്മയാണ് ട്രോളന്മാരുടെ സ്ഥിരം ഐറ്റവും ജോളി തന്നെയാണ് കേരളത്തിൽ ഒരുപാട് സ്ത്രീകൾ ജോളി എന്ന പേരിട്ടതിനാൽ തലകുനിച്ച് നടക്കേണ്ട ഒരു അവസ്ഥ ഇന്ന് വന്നിരിക്കുകയാണ് ഇങ്ങനെ ജോലിയെക്കുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പലതും പറഞ്ഞ് നടക്കുന്ന നമ്മൾ നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഇത്തരം കുറ്റവാളിയായി വളരുന്നുണ്ടോ ഒരു സാധാരണ വീട്ടമ്മക്ക് എങ്ങനെയാണ് വർഷങ്ങളോളം കാത്തിരുന്ന് തൻ്റെ കൂടെയുള്ളവരെ ഇത്തരത്തിൽ കൊല ചെയ്യാൻ കഴിയുന്നത് അതോടൊപ്പം ഒരു മനുഷ്യൻ എങ്ങനെയാണ് കൊലപാതകം രൂപീകൃതമാകുന്നത് ഇതിനൊക്കെ കുറിച്ചുള്ള ഒരു സൈക്കോളജിക്കൽ അനാലിസിസ് ആണ് ഇന്ന് എൻ്റെ ചാനലിലൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ഒരുപാട് വീഡിയോകൾ ഇതുമായി വന്നിട്ടുണ്ട് ഓൾറെഡി എനിക്കറിയാം അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രസൻ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് മുഴുവനായി കേൾക്കണം കേട്ടാൽ മാത്രം പോരാ നിങ്ങൾക്കത് ബോധ്യമാണെന്ന് തോന്നുകയാണെങ്കിൽ ജീവിതത്തിൽ അത് പുലർത്തുകയും ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയും വേണം ഒപ്പം ഞാൻ നിങ്ങളൊരു കാര്യം ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക കൂടുതലെ കൊലപാതകം ഒരു സീരിയൽ കൊലപാതകമാണ് എന്താണ് സീരിയൽ കൊലപാതകം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വ്യക്തി രണ്ടോ അതിലധികമോ കൊലപാതകം നടത്തുന്നതിനെയാണ് സീരിയൽ കൊലപാതകം എന്ന് പറയുന്നത് അപ്പോൾ സാധാരണയായി ഇത്തരം കൊലപാതകങ്ങൾ ചെയ്യുന്ന വ്യക്തി ഒരേ രീതിയിൽ തന്നെയാണ് അത് ചെയ്യുന്നത് എന്നതാണ് യാഥാർത്ഥ്യം ആയിരത്തി തൊള്ളായിരത്തി എൺപത് കാലഘട്ടങ്ങളിൽ കേരളത്തിൻ്റെ തെരുവീതികളിൽ എല്ലാ ആളുകളും പേടിച്ചിരുന്ന ഒരു രാത്രി കൊലയാളി ഉണ്ടായിരുന്നു റിപ്പർ ചന്ദ്രൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് എല്ലാ ആളുകളും മറ്റുള്ളവരെ പേടിപ്പിക്കാൻ വേണ്ടി കുട്ടികളെ അച്ചടക്കത്തിൽ നിലനിർത്താൻ വേണ്ടിയൊക്കെ എപ്പോഴും പറഞ്ഞു കൊണ്ടിരുന്ന പേടിപ്പിക്കുന്ന ഒരു പേടി ജീവിയായിരുന്നു റിപ്പർ ചന്ദ്രൻ എന്ന് പറയുന്നത് ഇരുട്ടിൻ്റെ മറവിൽ ഇരുമ്പിൻ്റെ ആയുധം കൊണ്ട് തലക്കടിച്ച് കൊല്ലുന്ന ഒരു പ്രകൃതമായിരുന്നു അദ്ദേഹത്തിൻ്റെത് അലക്സാണ്ടർ എന്ന് പറയുന്ന വളരെ കുപ്രസിദ്ധമായ ഒരു കൊലയാളിയുണ്ട് സീരിയൽ കൊലയാളി എൺപതോളം യുവതികളെ അല്ലെങ്കിൽ എൺപതോളം കൗമാരപ്രായത്തിലുള്ള ആളുകളെ കൊല്ലുകയും അവരെ സെക്ഷലി ഹറാസ് ചെയ്യുകയും മാത്രമല്ല അവരെ ഭക്ഷണം വെച്ച് കഴിക്കുകയും ചെയ്തൊരു ഒരു വ്യക്തിത്വമാണ് അലക്സാണ്ടർ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഓസ്ട്രേലിയയിൽ വളരെ പ്രസിദ്ധമായ ഒരു സീരിയൽ കൊലയാളിയാണ് ഇവാൻ മിലറ്റ് എന്ന് പറയണത് ഒരുപാട് ആളുകളെ ഒരേ രീതിയിൽ കൊലപ്പെടുത്തുകയും അവസാനം അദ്ദേഹത്തെ കീഴ്പ്പെടുത്താൻ വേണ്ടി എഴുപതിലധികം പോലീസ് സന്നാഹമായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് ഇങ്ങനെ ഒരുപാട് 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 കഥകൾ പറഞ്ഞു കേൾക്കുന്നുണ്ട് കൊലപാതകവുമായി ബന്ധപ്പെട്ടിട്ട് ലൂക്കാസ്റ്റ എന്ന് പറയുന്ന ഒരു പെണ്ണാണ് സീരിയൽ കൊലപാതകത്തിൽ ആദ്യത്തെ ഏട് കുറിച്ചത് എന്നാണ് ചരിത്രങ്ങൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവിടെ ഞാൻ പലപ്പോഴും ചിന്തിക്കുന്നത് നിങ്ങളും പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടാവും എങ്ങനെയാണ് ഒരാൾക്ക് മറ്റൊരാളെ കൊലപ്പെടുത്താൻ കഴിയുന്നത് എന്നാണ് പലപ്പോഴും മറ്റുള്ളവനെ വേദനിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിലൊരു വേദന ഉണ്ടാവുന്നുണ്ട് ഒരു പ്രയാസം ഉണ്ടാവുന്നുണ്ട് പക്ഷെ അതൊന്നുമില്ലാതെ മറ്റുള്ളവനെ കണ്ണിൻ്റെ മുമ്പിൽ വെച്ച് കൊലപ്പെടുത്താൻ കഴിയുന്നത് ഒരു പ്രത്യേകതരം മാനസികാവസ്ഥയാണ് എങ്ങനെയാണ് ഒരാൾ അത്തരത്തിലേക്ക് വളരുന്നത് എന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നതിന് മുമ്പ് പലതരം കൊലപാതകങ്ങളുണ്ട് നമുക്കതിനെക്കുറിച്ചൊന്നും ചർച്ച ചെയ്യാം ഞാനിവിടെ നിങ്ങൾക്ക് വേണ്ടി കൊലപാതകത്തെ രണ്ടായിട്ട് തരംതിരിക്കുകയാണ് ഒന്ന് എക്സ്റ്റേണൽ ഫോഴ്സ് കൊണ്ട് മറ്റൊരാളെ കൊലപാതകം ചെയ്യുന്നു മറ്റൊന്ന് ഇൻറ്റേർണൽ ഫോഴ്സ് കാരണം മറ്റൊരാളെ കൊലപാതകം ചെയ്യുന്നു എക്സ്റ്റേണൽ ഫോഴ്സ് എന്ന് പറയുന്നത് പുറമേൽ നിന്നും വരുന്ന ഘടകങ്ങളാണ് അയാളെ കൊലപാതകത്തിന് പ്രേരിപ്പിക്കുന്നത് ഉദാഹരണത്തിന് ഒരു സോൾജിയർ ആ സോൾജിയർ തൻ്റെ രാജ്യത്തിൻ്റെ കാവൽഭടനായി കാത്തിരിക്കുന്ന സമയത്ത് ശത്രു രാജ്യത്തിൽ നിന്നും ഒരാൾ വരുമ്പോൾ അദ്ദേഹത്തെ രാജ്യത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ സ്വയം രക്ഷയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ തന്നിൽ അർപ്പിതമായ ദൗത്യം നിർവഹിക്കുന്നതിന് വേണ്ടി മറ്റൊരാളെ കൊലപ്പെടുത്തുന്നു അപ്പോൾ അതൊരു എക്സ്റ്റേണൽ ട്രിഗറാണ് ശരിക്കും ഒരു ഒരു സോൾജിയറിന് ഇത്തരത്തിലൊരു കാര്യം ചെയ്യുമ്പോൾ സ്വാഭാവികമായും ചെയ്യുന്നത് കൊലപാതകമാണെങ്കിലും ഉള്ളിൽ നടക്കുന്നത് അഭിമാനമാണ് മാത്രമല്ല ഒരു രാജ്യത്തുള്ള ആളുകളെ കൊലപ്പെടുത്തി എന്ന് പറയുമ്പോൾ പൊതുവെ സ്വാഭാവികമായും ആരും അയാളെ കുല മീൻസ് കുറ്റപ്പെടുത്തണില്ല സ്വാഭാവികമായും അയാളുടെ മനസ്സിലൊരു അഭിമാനമാണ് ഉണ്ടാകുന്നത് നോക്കിയാൽ കൊലപാതകം ചെയ്തപ്പോൾ അഭിമാനമുണ്ടായി അപ്പോൾ അവിടെ നോക്കിക്ക കാരണം എന്താ അതിൻ്റെ പിന്നിലുള്ള ഫോഴ്സ് ആണ് ഘടകമാണ് രണ്ടാമത് ആൾക്കൂട്ട കൊലപാതകം ആൾക്കൂട്ട കൊലപാതകം എന്ന് പറയുന്ന സമയത്ത് ഒരുപാട് ആളുകൾ ഒരുമിച്ച് കൂടുന്നു അതിലൊരാളെ വെറുതെ ആവശ്യമില്ലാതെ പലതും ചെയ് ചോദിക്കുന്നു ചോദിച്ചിട്ട് തല്ലുന്നു അടിക്കുന്നു അങ്ങനെ ചെയ്യുന്നു ഇത് കാണുന്ന ഒരാൾ ഒരാളതിൻ്റെ ഭാഗമാവുന്നു എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു അയാളുടെ അടിയാലോ അയാളുടെ പ്രവർത്തനത്താലോ മറ്റുള്ളവർ കൊലപാതകം ചെയ്യപ്പെടുന്നു അവിടെ ആ ഒരു സാഹചര്യമായിരിക്കാം അയാൾ അതിന് ട്രിഗർ ചെയ്തിട്ടുണ്ടാകുന്നത് ഭീകരവാദം തീവ്രവാദം ഇത്തരത്തിലുള്ള പല ഘടകങ്ങളും ശരിക്കും ഒരു സാധാരണ മനുഷ്യനെ ബ്രെയിൻ വാഷ് ചെയ്ത് നിങ്ങൾ ഇങ്ങനെ ഒരാളെ കൊലപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ ഭാവി ജീവിതം നന്നാവും അല്ലെങ്കിൽ ഇവിടെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഗുണമുണ്ടാവും അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അടുക്കിൽ നിങ്ങൾക്ക് നിൽക്കുന്ന പുണ്യം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് അവരെ ബോധ്യപ്പെടുത്തുമ്പോൾ വിശ്വസിപ്പിക്കുമ്പോൾ സ്വന്തം ശരീരത്തിൽ ബോംബ് വെച്ചുകൊണ്ട് ഒരുപാട് ആളുകളെ കൊലപ്പെടുത്താൻ വേണ്ടി അയാൾ തയ്യാറാകുന്നു അങ്ങനെ മറ്റുള്ളവരെ കൊലപ്പെടുത്തുന്ന സമയത്ത് അവർക്കുണ്ടാകുന്നത് സാറ്റിസ്ഫാക്ഷനാണ് ചെയ്യുന്ന പ്രവൃത്തി കൊലപാതകം കിട്ടുന്നത് സാറ്റിസ്ഫാക്ഷൻ അത് സമയത്ത് എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നു അടിപിടി ഉണ്ടാകുന്നു അങ്ങനെ സ്വാഭാവികമായും അത് മൂർഛിക്കുന്നു അങ്ങനെ സുപ്രഭാതത്തിൽ ഒരാൾ കൊല്ലപ്പെടുന്നു ആ കൊല്ലപ്പെടുന്നത് ആ കൊല്ലണമെന്ന് വിചാരിച്ചിട്ടല്ല അല്ലെങ്കിൽ ഒരാൾ കൊലപാതകം നടത്തണമെന്ന് ആഗ്രഹിച്ചിട്ടല്ല പക്ഷെ പരസ്പരം ഉണ്ടാകുന്ന വാഗ്വാദത്തിൽ അടിയിൽ അല്ലെങ്കിൽ ആ പ്രശ്നങ്ങളിൽ ഒന്ന് എന്താ പറയുക അധികമായി ചെയ്തു പോയ ആ ഒരു സമയത്തെ ഒരു ദേഷ്യം അല്ലെങ്കിൽ ആ ഒരു സമയത്തെ ഇമോഷണലായി അയാളെ ട്രിഗർ ചെയ്തൊരു ഘടകമാണ് അപ്പോൾ അതും സ്വാഭാവികമായിട്ട് ചെയ്യുന്നത് മീൻസ് അറിഞ്ഞുകൊണ്ടോ പ്ലാൻ ചെയ്തിട്ടോ ആയിരിക്കണമെന്നില്ല പക്ഷേ അതിന് ശേഷം ഉണ്ടാവുന്നത് വല്ലാത്ത കുറ്റബോധമായിരിക്കും വല്ലാത്ത പ്രയാസമായിരിക്കും ഇതൊക്കെ ഒരു എക്സ്റ്റേർണൽ ട്രിഗർ ആയിട്ടുള്ള ഘടകമാണ് എന്നാൽ ഈ സീരിയൽ കൊലപാതകം എന്നൊക്കെ പറയുന്നത് ഒരിക്കലും ഒരു എക്സ്റ്റേർണൽ ട്രിഗർ അല്ല മറിച്ച് ഇൻറ്റേർണൽ ട്രിഗറാണ് അഥവാ ഉള്ളിൽ നിന്ന് വളർത്തി വരുന്ന ഒരു ഘടകമാണ് അയാളെ കൊലപാതകയാക്കി മാറ്റുന്നത് ഇതാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മറ്റത് ശ്രദ്ധിക്കേണ്ട എന്നല്ല ഞാൻ പറയണത് ഇതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ആളെ മനസ്സിലാവില്ല ഇത് കൊലപാതകയാണോ തീവ്രവാദിയാണോ വേറൊന്നും പ്രശ്നമുണ്ടോ നമുക്കറിയില്ല മനസ്സിലാക്കാൻ കഴിയില്ല പക്ഷേ അയാൾ നമ്മുടെ കൂടെ നിന്ന് നമുക്ക് ഭക്ഷണം തന്ന് സന്തോഷത്തോടുകൂടി കൂടെ നിന്നിട്ട് അവസാനം നൈസിൽ നമ്മളങ്ങോട്ട് തീർക്കുന്ന പരിപാടിയാണ് അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഇങ്ങനെ കൊലപാതകങ്ങൾ പലതും നടക്കുന്നുണ്ട് ഇന്ന് ജോലിയെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നതെങ്കിൽ ഇന്നലകൾ നമ്മൾ ചർച്ച ചെയ്ത് വേറൊരുപാട് ആളുകളെ കുറിച്ചാണ് നാളുകളിൽ ആരെക്കുറിച്ചാ ചർച്ചയെന്ന് നമുക്കറിയില്ല അപ്പോൾ അങ്ങനൊരു ചർച്ച നമ്മുടെ ചുറ്റുപാടിലുള്ള നമ്മൾ വളർത്തുന്ന നമ്മുടെ കുട്ടികളിൽ ആവാതിരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ നാം തന്നെ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറയാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ നമ്മുടെ കൊലപാതകത്തിലേക്ക് നയിക്കുന്ന ഒരു അഞ്ച് ഘടകങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് വളരെ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് കേൾക്കുക മനസ്സിലാക്കുക ഒന്നാമത്തേത് ചെറുപ്പകാലത്ത് ഉണ്ടാവുന്ന നമ്മുടെ അനുഭവങ്ങളാണ് നമ്മെ കൊലപാതകയാക്കി മാറ്റുന്നത് എന്നാണ് ഞാൻ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ ഉദാഹരണം റിപ്പർ ചന്ദൻ എന്ന് പറയുന്ന ആൾ പതിനാല് ആളുകളെയാണ് രാത്രിയുടെ മറവിൽ തലക്കടിച്ച് കൊന്നിട്ടുള്ളത് ഒരു ഹാമറും കയ്യിൽ പിടിച്ചിട്ടാണ് നടക്കുക എന്നിട്ട് പോകുന്ന വഴിയിൽ ഒരാളെ കാണുമ്പോൾ കൊല്ലാണ് എന്നിട്ട് അയാൾക്ക് വേണ്ടതൊക്കെ ചെയ്യാണ് സെക്ഷലി ഹറാസ് ചെയ്യുന്നുണ്ട് വേറെ കൊള്ളയടിക്കുന്നുണ്ട് ഇതാർക്കും എങ്ങനെയും മനസ്സിലാവണില്ല അദ്ദേഹത്തെക്കുറിച്ചൊരു സിനിമ പോലും പിന്നീട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ റിപ്പർ ചന്ദ്രനെ അറസ്റ്റ് ചെയ്ത സമയത്ത് അദ്ദേഹത്തിന് ജയിലറകളിൽ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ തൊടയുടെ ഭാഗത്ത് നുള്ളിയ പാടുകൾ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു അങ്ങനെ അദ്ദേഹത്തെ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം ആ തൊടയുടെ ഭാഗത്ത് നെയിൽ കട്ട് കൊണ്ട് അച്ഛൻ നുള്ളിയതിൻ്റെ പാടുകളാണ് എന്നാണ് അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അദ്ദേഹത്തിൻ്റെ കുഞ്ഞുനാളിൽ എത്രയോ ശിക്ഷകൾ അനുഭവിക്കേണ്ടി വന്നു വല്ലാത്തൊരു ലൈഫ് സ്റ്റൈലാണ് അദ്ദേഹത്തിന് കിട്ടിയത് എന്ന് അപ്പം അവിടെ നിന്നാണ് ആക്രമിക്കുന്നതിൽ ത്രില്ല് കണ്ടെത്തുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അദ്ദേഹത്തിൻ്റെ കൊലപാതക ത്രില്ലായിരുന്നു പലതരത്തിൽ തരത്തിൽ കൊല്ലം മീൻസ് കൊലപാതകം ചെയ്യുക അപ്പോൾ ഒരാളെ കൊല്ലുന്ന സമയത്ത് അയാൾക്ക് കിട്ടുന്നത് ത്രില്ലാണ് ഒരു ഹാപ്പിനെസ്സാണ് ഒരു സന്തോഷമാണ് നോക്കി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സോൾജിയർ ഒരാളെ കൊല്ലുമ്പോൾ കിട്ടുന്നത് കിട്ടണത് ആണെന്ന് ചില ആളുകൾ അറിയാതെ കൊല്ലുമ്പോൾ ഉണ്ടാകുന്നത് സങ്കടമാണെന്ന് അപ്പോൾ നോക്കി ഇവിടെ ഈ ത്രില്ല് ഉണ്ടാവുന്നത് അവിടെ ആ ചിന്തയാണ് എൻ്റെ രാജ്യത്തിന് വേണ്ടി ഞാൻ ഇവിടെ കാവൽ നിൽക്കുമ്പോൾ ഞാൻ ചെയ്യേണ്ട എൻ്റെ ദൗത്യമാണ് ഞാൻ ഇതിനാണ് സാലറി വാങ്ങുന്നത് എന്ന ചിന്തയാണ് അദ്ദേഹത്തിന് അഭിമാനം നൽകുന്നത് എങ്കിൽ ഇവിടെ അദ്ദേഹത്തിന് നൽകുന്ന അഭിമാനം എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തു വന്ന ഞാൻ അനുഭവിച്ചു വന്ന തീഷ്ണമായ എന്താ പറയുക അനുഭവത്തിൻ്റെ ചൂളയിൽ നിന്നും എൻ്റെ മനസ്സിൽ രൂപീകൃതമായ ഒരു ധാരണയാണ് അയാളെ ആ തരത്തിലേക്ക് മാറ്റുന്നത് മാത്രമല്ല ഈ അലക്സാണ്ടർ എന്ന് പറയുന്ന മീൻസ് എന്താ പറയുക എൺപതോളം ആളുകളെ കൊലപ്പെടുത്തിയ അദ്ദേഹത്തിൻ്റെ ലൈഫ് സ്റ്റൈൽ പറയണത് ചെറുപ്പത്തിൽ തന്നെ അച്ഛൻ അമ്മയുമായിട്ട് എപ്പോഴും തല്ലായിരുന്നു അമ്മയെ തല്ലണ കാണാം അമ്മ തിരിച്ചു തല്ലണ കാണാം അതിനിടയിൽ ദേഷ്യം പിടിക്കുന്ന സമയത്ത് അമ്മയും അച്ഛനും മകനെയും എന്തു ചെയ്യുന്ന ആക്രമിക്കും മാത്രമല്ല കുറച്ച് കഴിഞ്ഞപ്പോൾ ഡൈവേഴ്സ് ആയി ഡൈവേഴ്സ് ആയ സമയത്ത് ഈ അമ്മയും മകനും ഒരുമിച്ചിരുന്ന് ഹൊറർ ഫിലിം കാണുക മരണത്തെക്കുറിച്ച് കാണുക ഇങ്ങനെ ഒരുപാട് എന്താ പറയുക ബാക്ക്ഗ്രൗണ്ട് ഹിസ്റ്ററി ആ കുട്ടിക്കുണ്ടായിരുന്നു മാത്രമല്ല ഇത്തരത്തിൽ എന്താ പറയുക ഡെഡ് ബോഡി കാണാൻ ഭയങ്കര താല്പര്യമായിരുന്നു ആ കുട്ടിക്ക് അപ്പോൾ അമ്മ അവൻ്റെ താൽപ്പര്യത്തിന് വേണ്ടിയിട്ട് ആ ഡെഡ് ബോഡിയൊക്കെ കാണിച്ചു കൊടുക്കും അമ്മയും ഒരുമിച്ച് കാണും അവസാനം കൊലപാതകം ചെയ്യുന്ന സമയത്ത് ഇവൻ ആദ്യമായിട്ട് പതിനാല് വയസ്സുകാരിയായ ഹെലൻ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണ് ആക്രമിക്കണത് എന്നിട്ട് സെക്ഷലി ഹറാസിയാണ് എന്നിട്ട് ആ കുട്ടിയുടെ ശരീരം എന്താ പറയുക പീസ് പീസ് ആക്കിയിട്ട് തൻ്റെ അടുക്കളയിൽ വേവിക്കുകയാണ് ഈ അലക്സാണ്ടറും അമ്മയും കൂടിയാണ് പിന്നീട് എന്താകുന്നത് ഇത്തരത്തിൽ കൊലപാതകം നടത്തിയതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ നോക്കിയാൽ ഈ അമ്മയുടെയും ഈ മകൻ്റെയും ലൈഫ് സ്റ്റൈലാണ് അവരെ ആ തരത്തിലേക്ക് മാറ്റിയിട്ടുള്ളത് ഇവാൻ മിലറ്റ് എന്ന് പറയുന്നത് പതിനാല് മക്കളുള്ള ഒരു ഒരച്ഛൻ്റെയും അമ്മയുടെയും മകനാണ് ഇവാൻ മിലറ്റ് ഫിസിക്കലി കുറച്ച് എന്താ പറയുക നല്ല ശക്തിയുള്ള ഒരു മസിൽമാൻ ആണ് മാത്രമല്ല ഇവൻ കുറച്ചൊരു ഹൈപ്പർ ആക്റ്റീവ് മീൻസ് കുട്ടിയായിരുന്നു അപ്പോൾ ആ വീട്ടിലെ എല്ലാ കാര്യത്തിലും ഇടപെടുകയും എല്ലാത്തിലും ചാടി ഇറങ്ങുകയും കുറച്ച് ശക്തിയൊക്കെ ഉള്ള ആളായതുകൊണ്ട് ബാക്കിയുള്ള ആളുകൾക്ക് ജ്യേഷ്ഠനും അനുജനും ബാക്കിയുള്ള ആളുകൾക്ക് ഇവനെ കുറച്ച് പേടിയാണ് ആരെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കരയുകയാണെങ്കിൽ അച്ഛനും അമ്മയും ഒന്നും നോക്കാതെ വന്ന് തല്ല ഇവനെയാണ് ആരെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി എല്ലാ ആളുകളും കുറ്റപ്പെടുത്തുക ഇവനെയാണ് അതിന് ഇവന് വളരുന്ന സമയത്ത് തൻ്റെ കൂടെയുള്ള കൂടപ്പിറപ്പുകളെ പോലും ഇഷ്ടമുണ്ടായിരുന്നില്ല അച്ഛനെയും അമ്മയെയും ഇഷ്ടമുണ്ടായിരുന്നില്ല കാരണം എന്താ എപ്പോഴും അച്ഛനും അമ്മയും ഇവനെ തന്നെ കുറ്റപ്പെടുത്തുകയാണ് ഇവനെ തന്നെ തല്ലുകയാണ് ഇവനെ തന്നെ ചീത്ത പറയാണ് നോക്കിക്കേ ഈ ഒരു സമയത്താണ് മനസ്സിൽ ഇത്തരത്തിലുള്ള വിദ്വേഷം പക ദേഷ്യം വേണ്ടാത്തൊരുപാട് ചിന്തകൾ ഒക്കെ രൂപീകൃതമാകുന്നത് മാത്രമല്ല തൻ്റെ കൂടെ പെറുപ്പിനെ എങ്ങനെ ആക്രമിക്കാം എങ്ങനെ പാര വയ്ക്കാം എങ്ങനെ തല്ലാം എങ്ങനെ പകരം ചെയ്യാം എന്നാണ് ആ കുട്ടി ചെറുപ്പത്തിലെ പഠിക്കുന്നത് ഇവിടെ രക്ഷിതാക്കളുടെ കൃത്യമായ ശ്രദ്ധയില്ലായ്മയാണ് കാരണമാകുന്നത് പലപ്പോഴും മൂത്ത കുട്ടി ചെറിയൊരു കുട്ടിയുണ്ടാകുന്ന സമയത്ത് മൂത്ത കുട്ടിയെ പലപ്പോഴും കുറ്റപ്പെടുത്തുന്ന സമയത്ത് ആ കുട്ടിയുടെ മനസ്സിലും ഇത്തരം വികാരങ്ങളും ചിന്തകളൊക്കെ ഉണ്ടായേക്കാം അപ്പോൾ ഞാൻ പറയുന്നത് ഒരു കുറ്റവാളി ജനിക്കുന്നത് ആ അവൻ്റെ ചെറുപ്പകാലത്തിലെ അനുഭവം കൊണ്ടാണ് എന്ന് നമുക്കൊരു എൺപത് ശതമാനം പറയാൻ പറ്റും കുട്ടിയുടെ ചെറുപ്പത്തിലുണ്ടാകുന്ന അപകർഷതാ ബോധം ഒറ്റപ്പെടൽ ഏതെങ്കിലും തരത്തിലുള്ള എന്താ പറയുക ഹറാസ്മെൻ്റ് സെക്ഷലിയാ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലൊരു ഹറാസ്മെൻറ്റ് ഉണ്ടാവുക ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലൊക്കെ പ്രയാസപ്പെടുത്തുക ഇതൊരു ഓർമ്മയിൽ ഇത് ഇത് ഓർമ്മയായി മനസ്സിലിങ്ങനെ തങ്ങുക പകയായി മനസ്സിലിങ്ങനെ തങ്ങുക അത് വളർന്ന് 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 വലുതാവുക ഇത് മേ ഒരു കാരണമാകാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് തോന്നും എല്ലാവരും അങ്ങനെയല്ലല്ലോ ഒരച്ഛൻ്റെയും അമ്മയുടെയും മക്കൾ ഒരാൾ മാത്രം ഇങ്ങനെയാകുന്നു അല്ലെങ്കിൽ ഇതിനേക്കാൾ വലിയ തിക്ത അനുഭവത്തിലൂടെ വളർന്നു വന്ന പലരും ഇങ്ങനെ ആയിട്ടില്ലല്ലോ എന്നൊക്കെ നിങ്ങളുടെ മനസ്സിൽ വന്നേക്കാം പക്ഷേ എനിക്കൊരു കാര്യം പറയാനുള്ളത് എക്സെപ്ഷൻ ഇസ് നോട്ട് ആൻ എക്സാമ്പിൾ എന്നാണ് ഉദാഹരണത്തിന് സിഗരറ്റ് വലിച്ചു കഴിഞ്ഞാൽ അസുഖം വരുമെന്നുള്ളത് ഉറപ്പാണ് പക്ഷേ സിഗരറ്റ് വലിച്ചിട്ട് എൺപത് വയസ്സായിട്ടൊന്നും വരാത്ത ആളുകൾ ഉണ്ടായേക്കാം അത് എക്സെപ്ഷണൽ കേസാണ് ഒരു രണ്ട് നില ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് ഒരാൾ താഴെ വീണു സ്വാഭാവികമായി എന്താ സംഭവിക്കുക അയാളെ മരണം സംഭവിക്കാം അല്ലെങ്കിൽ അപകടം ഉണ്ടായേക്കാം എന്തോ ഭാഗ്യത്തിന് ഒരാൾ വീണിട്ടൊന്നും പറ്റിയില്ല അതിനർത്ഥം ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് വീണ ഒന്നും പറ്റില്ല എന്നല്ലല്ലോ അത് എക്സെപ്ഷണൽ കേസാണ് മേ ബി അങ്ങനെ ഉണ്ടായേക്കാം പക്ഷേ സ്വാഭാവികമായും ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് വീണാൽ മരണം അല്ലെങ്കിൽ അപകടം സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നത് പോലെ കുഞ്ഞുനാളിൽ ഉണ്ടാകുന്ന അനുഭവങ്ങൾ പിന്നീട് ഒരാളെ കുറ്റവാളിയാക്കാൻ സഹായിക്കും അല്ലെങ്കിൽ കുറ്റവാളിയാക്കാൻ പ്രേരിപ്പിക്കുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ് തിരിച്ചറിയുക രണ്ടാമത്തൊരു ഘടകം എനിക്ക് നിങ്ങോട്ട് പറയാനുള്ളത് കൗമാരകാലത്തിലെ ചിന്തകളും കൗമാരകാലത്തിലെ കൂട്ടുകെട്ടും കൗമാരകാലത്തിലെ സാഹചര്യവുമാണ് ഞാനിത് വളരെ പ്രത്യേകമായിട്ട് പറയാനുള്ള കാരണം ഇപ്പോൾ ഈ ജോലിയുടെ ഒരു ലൈഫ് സ്റ്റൈൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ആ കൗമാര കാലഘട്ടത്തിൽ തന്നെ അവർ അദ്ദേഹം വളർത്തിയെടുത്ത മീൻസ് ആ ഒരു സ്ത്രീ വളർത്തിയെടുത്തിട്ടുള്ള ജീവിത സ്റ്റൈലാണ് മേ ബി ആ ഒരു പെണ്ണിനെ ആ അർത്ഥത്തിലേക്ക് മാറ്റിയിട്ടുണ്ടാകുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കൗമാരകാലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇതുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട് കൗമാരകാലത്തിൻ്റെ പ്രത്യേകതയും ബ്രെയിനിൻ്റെ പ്രത്യേകതയും രണ്ട് വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് നിങ്ങൾ അതുകൂടി കാണണം ഇതിനു അറ്റാച്ച് ചെയ്തിട്ട് അതുകൂടി കാണണം ഞാനത് വീണ്ടും ഇവിടെ കൂടുതലായി ആവർത്തിക്കണില്ല വീഡിയോയുടെ ലെങ്ത്ത് കൂടാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാൻ നിങ്ങളത് കാണുക അപ്പോൾ അതൊന്ന് അറ്റാച്ച് ചെയ്തിട്ട് നിങ്ങൾ മീൻസ് ഈ വീഡിയോ ഒന്ന് വിലയിരുത്തുക ഓക്കെ അപ്പോൾ ഈ കൗമാരകാലത്തിൻ്റെ പ്രത്യേകത എന്ന് പറയണത് ഒരു മനുഷ്യൻ്റെ ഓർഗനിൽ ഏറ്റവും അവസാനമായി ഡെവലപ്മെൻറ്റ് പൂർത്തിയാകുന്ന ഓർഗൻ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബ്രെയിൻ ആണ് ഇരുപത് വയസ്സാകുമ്പോഴാണ് ഒരാളുടെ ബ്രെയിൻ പൂർണ്ണമായും ഡെവലപ്ഡ് ഡെവലപ്ഡാകുന്നത് കൗമാരപ്രായത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവൻ്റെ പ്രീഫ്രണ്ടൽ കോർട്ടക്സ് പൂർത്തിയാവുന്നില്ല അതിൻ്റെ പ്രോഗ്രാമിങ് അല്ലെങ്കിൽ അതിൻ്റെ ഡെവലപ്മെൻറ്റ് പൂർത്തിയാക്കുന്നില്ല പ്രീഫ്രണ്ടൽ കോർട്ടക്സ് എന്ന് പറയുന്നത് ചിന്തിക്കാൻ സഹായിക്കുന്ന പാർട്ടാണ് ബ്രെയിനിൻ്റെത് അത് വൈദ്യുതി ട്വൻറ്റിയത്തോട് കൂടിയാണ് അത് ഡെവലപ്മെൻറ്റ് പൂർത്തിയാകുന്നത് അവിടെ മാത്രമല്ല ഈ ഒരു എന്താ പറയുക കൗമാര കാലഘട്ടത്തിൽ ഒരുപാട് സിനാപ്റ്റിക്സ് അല്ലെങ്കിൽ ഒരുപാട് ന്യൂറോ കണക്ഷൻസ് നടക്കുന്ന ഒരു സമയം കൂടിയാണ് ന്യൂറോ കണക്ഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ന്യൂറോണൽ പാത്ത് വേ എന്ന് പറയുന്നത് ഞാൻ ചെറിയൊരു ഉദാഹരണത്തോടെ അത് മീൻസ് എന്താ പറയുക വ്യക്തമാക്കാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങളുടെ ഒരു സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ ഒരു ബൾബ് കത്തനുണ്ട് എന്തുകൊണ്ടാണ് ആ ബൾബ് കത്തണത് ഈ സ്വിച്ച് ഇടുന്ന സമയത്ത് ആ വയറിലൂടെ പോകുന്ന ഇലക്ട്രിസിറ്റി ആ ബൾബിലേക്ക് കണക്ട് ചെയ്യുന്നതുകൊണ്ടാണ് അവിടെ എവിടെയെങ്കിലും കണക്ഷൻ ഇല്ല എങ്കിൽ ബൾബ് കത്തില്ല ആ ബൾബിൻ്റെ സ്ഥാനത്ത് നിങ്ങളൊരു ഫാനായിട്ടെങ്കിലോ അതേ സ്വിച്ച് നോക്കുമ്പോൾ അവിടെ മീൻസ് ബൾബ് കത്തുക ചെയ്യുക ഫാൻ കറങ്ങാ ചെയ്യുക അപ്പോൾ ഇതുപോലെ കണക്ഷൻസ് ആണ് നമ്മുടെ ബ്രെയിനിൽ രൂപീകൃതമാകുന്നത് നമ്മൾ ഒരു കാര്യം ആവർത്തിച്ച് ചിന്തിക്കുകയും ആവർത്തിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ നാം അറിയാതെ നമ്മുടെ ബ്രെയിനിൽ ഒരു ന്യൂറോ കണക്ഷൻ സംഭവിക്കുകയാണ് ഉദാഹരണത്തിന് ഇത് സ്വിച്ച് ആണെന്ന് വിചാരിക്കുക ഇവിടെ പ്രവർത്തനമാണെന്ന് വിചാരിക്കുക അപ്പോൾ നമ്മൾ നിരന്തരമായി ചെയ്യുന്ന പ്രവർത്തനം എന്താ പറയുക അത് ഒരു ഒരു കണക്ഷനായി മാറുകയും അത് വേറൊരു ന്യൂറോണുമായി കണക്റ്റാവുകയും അവിടെ ഒരു ന്യൂറോണൽ പാർട്ട് വേ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യുന്നു ഉദാഹരണത്തിന് കൗമാര കാലഘട്ടത്തിൽ പലപ്പോഴും പിടിക്കപ്പെടുന്ന സമയത്ത് കള്ളം പറഞ്ഞ് രക്ഷപ്പെടുന്ന ഒരാളുണ്ടെന്ന് വിചാരിക്കുക എന്തിനും കള്ളം പറയുക എന്നിട്ട് അങ്ങോട്ട് രക്ഷപ്പെടുക അപ്പോൾ അവിടെ ഉണ്ടാകുന്നത് ഒരു ഒരു എന്താ പറയുക ഒരു സാഹചര്യം എന്ന് പറയുന്ന സ്വിച്ച് ഉണ്ടാകുമ്പോൾ അവനറിയാതെ ഒരു കള്ളം മനസ്സിലേക്ക് വരും അപ്പോൾ അത്തരം സാഹചര്യം വരുമ്പോൾ കള്ളം പറയാൻ മാത്രമേ അവനറിയുള്ളൂ കാരണം അവിടെ ഓൾറെഡി എന്തായി ഒരു ന്യൂറോണൽ പാത്ത്വേ ക്രിയേറ്റ് ചെയ്തു അങ്ങനെ ന്യൂറോണൽ കണക്ഷൻസ് ഏറ്റവും കൂടുതൽ നടക്കുന്നത് ഇലക്ട്രോ കെമിക്കൽ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് പ്രവർത്തിക്കുന്നത് നമ്മെ ചിന്തിപ്പിക്കുന്നത് ഒരേ കാര്യം ചെയ്യാൻ നമ്മെ സഹായിക്കുന്നത് ഈ ന്യൂറോണൽ പാത്ത്വേ ആണ് ഞാൻ ഒന്നുകൂടി മനസ്സിലാക്കാൻ വേണ്ടി പറയാം നിങ്ങളുടെ വീട്ടുമുറ്റത്ത് മഴ പെയ്തു കഴിഞ്ഞാൽ ഒഴുകുന്നത് ഏത് ഭാഗത്തുകൂടെയാണെന്ന് ആലോചിച്ച് നോക്കുക ഒരേ ഭാഗത്തു കൂടിയായിരിക്കും വെള്ളം ഒഴുകുന്നത് അഥവാ ആദ്യകാലങ്ങളിൽ മഴ പെയ്തപ്പോൾ വെള്ളത്തിന് ഒഴുകാൻ വെള്ളത്തിനൊഴുകാൻ സൗകര്യമായൊരു വഴിയുണ്ടായി അതിലൂടെ വെള്ളം ഒഴുകി ഒഴുകി ഇപ്പം അതൊരു പാത്ത് ആയി ക്രിയേറ്റ് ചെയ്തു ഇനി എപ്പോൾ മഴ പെയ്യുകയാണെങ്കിലും വെള്ളം ഒഴുകുന്ന അതേ വഴിയിലൂടെയായിരിക്കും അതുപോലെ നമ്മളൊരു പാത്ത് വേ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് എപ്പോഴും ആ ഒരു സാഹചര്യം വരുമ്പോൾ അതുപോലെ മാത്രമേ ചിന്തിക്കുകയുള്ളൂ ഇപ്പം ജോലി എന്ന് പറയുന്ന ഒരാൾക്ക് ഒരാളുടെ ദേഷ്യം വന്നു കഴിഞ്ഞാൽ ജോളിയുടെ ന്യൂറോണൽ പാത്ത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മീൻസ് ക്രിയേറ്റ് ചെയ്യുന്നത് ദേഷ്യം വന്നാൽ ഒരാളെ പക വെച്ചു കഴിഞ്ഞാൽ സ്കെച്ച് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അയാളെ സൈനയുടെ കൊല്ലുക എന്നുള്ളത് മാത്രമേ ഒരു ന്യൂറോണൽ പാത്ത്വേ ഉള്ളൂ അതുകൊണ്ടാണ് തൻ്റെ ഭർത്താവിനെ കൊന്നതിന് ശേഷം അഥവാ അച്ഛനെയും അമ്മയെയും ഭർത്താവിനെയും കൊന്നു അതൊക്കെ സ്വ മീൻസ് സ്വത്ത് കൈക്കലാക്കാനും തൻ്റെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ടാ ആ ഒരു അർത്ഥത്തിൽ ചെയ്യുമ്പോൾ മാത്യു എന്ന് പറയുന്നത് തൻ്റെ കുടുംബവുമായി അടുത്ത ബന്ധമില്ലാത്ത ഒരാളെ കൊല്ലാനുള്ള കാരണമെന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൻ്റെ ഭർത്താവിൻ്റെ കൊലപാതകത്തിൽ ദുരൂഹതയുണ്ടെന്ന് പറഞ്ഞ് കേസ് കൊടുത്തത് കൊണ്ടാണ് പകുണ്ടാകുന്നത് ആ പകയുണ്ടാകുമ്പോൾ ചിന്തിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സൈനയുടെ വെച്ച് കൊല്ലണം എന്നാണ് അങ്ങനെ ചിന്തിക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്ത് ശീലിച്ച ഒരാളുടെ മനസ്സിലൊരു ന്യൂറോണൽ പാത്ത് വേ ക്രിയേറ്റ് ചെയ്തു എന്നുള്ളതാണ് ഞാൻ ഇതൊക്കെ നിങ്ങളോട് പറയുന്നത് നമ്മുടെ കൗമാര കാലഘട്ടത്തിൽ നമ്മുടെ കൂട്ടുകെട്ട് സാഹചര്യം ജീവിത രീതി ഇതൊക്കെ വെച്ചിട്ട് നമ്മളിൽ ന്യൂറോണൽ പാത്വേ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ലൈഫ് ലോങ് ആ പാത്ത് ഉണ്ടാവും നമ്മൾ നന്നായി നിരന്തരമായി പരിശ്രമിച്ച് പാത്വേ പൊട്ടിക്കുന്നത് വരെ പാത്വേ പൊട്ടിക്കാൻ കഴിയും അതാണ് ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് പക്ഷേ അതിനാരും ശ്രമിക്കില്ല അപ്പോൾ ഒരു ഇൻസിഡൻറ്റ് വരുമ്പോൾ നമ്മൾ പിന്നീട് അതുപോലെ ചിന്തിക്കുള്ളൂ അതുകൊണ്ടാണ് ആറാളെ കൊന്നതും വേറെ നാലഞ്ചാളെ കൊലപാതകം ചെയ്യാൻ ട്രൈ ചെയ്തതും ഒരേ രീതിയിലാണ് കൊല്ലാൻ ഒരുപാട് വടികളുണ്ട് പക്ഷേ ഒരേ രീതിയിൽ തന്നെ ചിന്തിക്കാൻ കാരണം എന്താ ബ്രെയിൻ അങ്ങനെ വർക്ക് ചെയ്യുന്നുള്ളൂ അതുകൊണ്ട് കൗമാരകാലത്തെ ജീവിത രീതിയിൽ നന്നായി ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ വലിയ അപകടങ്ങൾ പതിയിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് വിഷ്വൽ ആണ് ഒരു മനുഷ്യൻ്റെ ഉള്ളിലേക്ക് കാര്യങ്ങൾ ഗ്രഹിക്കുന്നത് അഞ്ച് ഇന്ധനങ്ങളിലൂടെയാണ് അത് ഏറ്റവും കൂടുതൽ അയാളുടെ എന്താ പറയുക അയാളെ ഇമ്പാക്റ്റ് ചെയ്യുന്നത് വിഷ്വൽ ഇഫക്റ്റ്സ് ആണ് നമ്മൾ പലപ്പോഴും കാണുന്ന വീഡിയോകൾ ചെയ്യുന്ന ഗെയിമുകൾ ഇതൊക്കെ നമ്മുടെ ലൈഫിനെ വല്ലാതെ ബാധിക്കുന്നുണ്ട് ഇതിനു മുമ്പുണ്ടായിരുന്ന പല കൊലപാതകങ്ങളും ദൃശ്യമെന്ന് പറയുന്നൊരു ഫിലിമിൻ്റെ ആണെന്ന് പലപ്പോഴും മീൻ സ്കേസുകൾ തെളിയിച്ചിട്ടുണ്ട് അപ്പോൾ നോക്കി ആ ഫിലിമിൽ നൽകുന്ന ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന എന്താ പറയുക ആ വിഷ്വൽ ഇഫക്റ്റ് ജീവിതത്തെ നമ്മെ ബാധിക്കും അപ്പോൾ ഇവിടെ എനിക്ക് കൊണ്ട് പറയാനുള്ളത് ആൾക്കൂട്ട കൊലപാതകത്തിന്റെ വീഡിയോകൾ മറ്റുള്ളവരെ ആക്രമിക്കുന്നതിന്റെ വീഡിയോകൾ ഗെയിമുകൾ ഷൂട്ടിംഗ് ഗെയിമുകൾ മറ്റുള്ള അതുപോലെ തന്നെ ഹൊറർ ഫിലിമുകൾ ഇത് നിരന്തരമായി കാണുന്ന അതിൽ ത്രില്ലടിക്കുന്ന അതിൽ ഹാപ്പി ആയിട്ടുള്ള ആളുകളുണ്ടല്ലോ അങ്ങനെയുള്ള ആളുകൾ ഇത്തരം സാഹചര്യം അവരിലേക്ക് വരുമ്പോൾ അവരുടെ ബ്രെയിൻ പെട്ടെന്ന് അവരെ ഓർമ്മിപ്പിക്കുന്നത് ഈ ജീവിതത്തിൽ കണ്ടതുപോലെയുള്ളൊരു പ്രവർത്തനമായിരിക്കും സോ വിഷ്വൽ ഇഫക്റ്റ്സ് നമ്മെ നന്നായി ബാധിക്കുന്നുണ്ട് നമ്മുടെ ലൈഫിന് ഉപകാരപ്രദമല്ലാത്ത ഇത്തരം വീഡിയോകൾ ആവർത്തിച്ച് കാണുമ്പോൾ അത് വല്ലാത്ത ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട് മാത്രവുമല്ല നമ്മളിപ്പോൾ ഒരാളുടെ മീൻസ് തല്ലണതും കൊല്ലണതും കത്തിക്കണതൊക്കെ വാട്സപ്പിലൊക്കെ വരുമ്പോൾ ഇങ്ങനെ കാണുമ്പോൾ ആദ്യം കാണുമ്പോൾ നമ്മുടെ മനസ്സിലൊരു സങ്കടം ഉണ്ടാകും രണ്ടാമത് കാണുമ്പോൾ സങ്കടം കുറച്ച് കുറയും പിന്നെ കാണുമ്പോൾ കുറയും പിന്നെ നമ്മൾ ആ വീഡിയോ കാണും പക്ഷെ കാണുമ്പോൾ നമ്മുടെ മനസ്സിലൊരു ഒരു ഒരു മാറ്റം ഉണ്ടാകില്ല കാരണം അത് കണ്ട് ശീലിച്ച് ശീലിച്ച് ഒരു പ്രശ്നമില്ലാതെയായി ഒരു അറിവുകാരൻ ആദ്യം മറക്കുന്ന സമയത്ത് വല്ലാത്തൊരു പെയിൻ ഉണ്ടാവും ഒരു പ്രയാസം ഉണ്ടാവും പിന്നെ കുറേ അർത്ഥം കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ലാതെയായി മാറും അതുപോലെ തന്നെയാണ് ലൈഫിലെ എല്ലാ കാര്യങ്ങളും സോ അനാവശ്യമായ ഇത്തരം വീഡിയോകൾ നമ്മുടെ മൊബൈലിലേക്ക് വരുമ്പോൾ നമ്മളത് ഓപ്പൺ ചെയ്ത് കാണാതിരിക്കുക ഒപ്പം നമ്മുടെ കുട്ടികളെ ഗെയിം ഹൊറർ ഫിലിമുകൾ ഇങ്ങനെ വേണ്ടാത്ത കൊലപാതക കുത്തി നിറച്ചിട്ടുള്ള ഫിലിമുകളൊക്കെ കാണാതിരിക്കുക ഇത്തരം വാർത്തകൾ വാ മൻസ് പത്രങ്ങളുടെ ആവർത്തിച്ച് ആവർത്തിച്ച് വായിക്കാതിരിക്കുക ഒരു ഒരു എന്താ പറയുക ഒരു പ്രണയ നൈരാശ്യമുള്ള ഒരാൾ ജീവിതത്തിൽ വല്ലാത്തൊരു പ്രതിസന്ധി ഉണ്ടാകുന്ന സമയത്ത് എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുന്ന സമയത്ത് പത്രത്തിലൊരു വാർത്ത വരികയാണ് വേറൊരിതുപോലെയുള്ളൊരു കുട്ടി വേറൊരാളെ ഇതുപോലെ പെട്രോൾ ഒഴിച്ച് കത്തിച്ചു എന്നുള്ള വാർത്ത കേൾക്കുമ്പോൾ ഇയാളുടെ മനസ്സിലും സ്വാഭാവികമായിട്ട് തോന്നുക ഞാനും ഒഴിച്ച് കത്തിക്കുക എന്നൊന്നാണ് ആ സമയത്ത് ബ്രീഫ് ഫ്രണ്ടൽ കോർട്ടക്സ് വർക്ക് ചെയ്യില്ല ഇപ്പോൾ കത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ലൈഫില്ല ഞാൻ ജയിലിൽ പോകും അങ്ങനെയാകും അതൊന്നും വർക്ക് ചെയ്യൂല അവിടെ ഇമോഷൻസ് മാത്രമേ വർക്ക് ചെയ്യുക അത് പെട്ടെന്ന് ഓർമ്മയിലേക്ക് വരുന്നത് ഇത്തരം വാർത്തകൾ നിരന്തരമായി വായിക്കുമ്പോഴാണ് അപ്പം അതും നമ്മെ നന്നായിട്ട് ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ട് നാലാമത്തത് വളരെ പ്രധാനമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഹെഡണിസ്റ്റിക് പ്രിൻസിപ്പിൾ എന്ന് പറയും ഹെഡണിസ്റ്റിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൻ്റെ ഒരു സൈക്കോളജിയാണ് നമ്മൾ ആഗ്രഹിക്കുന്ന എന്തും കിട്ടണമെന്ന് ചിന്തിക്കുന്ന അങ്ങനത്തെ ഒരു ലൈഫ് ഒരാൾ ഇപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത് ഇപ്പം എനിക്ക് കിട്ടണം എന്ന ലൈഫ് സ്റ്റൈലുള്ള ഒരാൾക്ക് ജീവിതത്തിൽ വലിയ പ്രയാസം ഉണ്ടാകും പ്രതിസന്ധികളൊന്നുമില്ലാതെ ഞാൻ ആഗ്രഹിക്കുന്നത് അതേ സമയത്ത് കിട്ടണമെന്നുള്ള ആളുകൾ ഈ ഹെഡനിസ്റ്റിക് പ്രിൻസിപ്പൾ പ്രകാരം പറയുന്നത് ഇത്തരം കൊലപാതകങ്ങൾക്ക് മൂന്ന് കാര്യങ്ങൾ ഉണ്ടെന്നാണ് ഒന്ന് ത്രില്ലാണ് അഥവാ ഈ ഇങ്ങനെ കൊലപാതകം ചെയ്യുന്നതിൽ മറ്റുള്ളവനെ വേദനിപ്പിക്കുന്നതിൽ മുറിവേൽപ്പിക്കുന്നതിൽ നുള്ളുന്നതിലൊക്കെ ത്രില്ലുണ്ടാകുന്ന ആളുകൾ അത് അയാളെ ഇത്തരത്തിൽ കൊലപാതകമാക്കി മാറ്റുന്നുണ്ട് രണ്ടാമത്തത് കംഫർട്ട് എന്തെങ്കിലും ഒരു ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യുമ്പോൾ അതിനെ മാറ്റണം ആ കംഫർട്ട്നെസ് തിരിച്ചു കൊണ്ടുവരണം ഇങ്ങനെയുള്ള ആളുകൾ മൂന്നാമത്തത് തൻ്റെ ആഗ്രഹമെന്തോ അത് നടപ്പിലാക്കണം അപ്പം ഇങ്ങനെയുള്ള ആളുകളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവൻ്റെ അവകാശത്തെക്കുറിച്ച് ചിന്തിക്കില്ല മറ്റുള്ളവൻ്റെ പ്രയാസത്തെക്കുറിച്ച് ചിന്തിക്കില്ല മറ്റുള്ളവൻ്റെ ജീവിതത്തെക്കുറിച്ച് ആലോചിക്കില്ല എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്നത് ഇപ്പം കിട്ടണം എന്ന് തോന്നുന്ന ഒരു മാനസികാവസ്ഥ ഇത് നമ്മൾ ഇതുപോലെ ചിന്തയിലൂടെയും ലൈഫ് സ്റ്റൈലിലൂടെയൊക്കെ വളർത്തിയെടുക്കുന്നതാണ് പുതിയ കാലഘട്ടങ്ങളിലെ ലൈഫ് സ്റ്റൈല് അത്തരത്തിലാണ് രക്ഷിതാക്കൾ കുട്ടികളെ വളർത്തുന്നത് അപ്പോൾ ഇവിടെ എനിക്ക് പറയാനുള്ളത് നമ്മൾ ആ ഒരു ലൈഫ് സ്റ്റൈൽ എന്തും കിട്ടിയേ മതിയാകൂ എന്ന് പറയുന്ന ലൈഫ് സ്റ്റൈൽ മാറ്റുക ആ സമയത്ത് നമ്മുടെ ഉള്ളിൽ നമ്മുടെ ഉള്ളിൽ ഡോപ്പമെൻ എന്ന് പറയുന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും അത് നമുക്ക് ലഭിച്ചേ മതിയാകൂ എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാവുകയും അതിനുവേണ്ടി കള്ളം പറയാനും അക്രമിക്കാനും എന്തും ചെയ്യാനും മടിവില്ലാത്ത അവസ്ഥയിലേക്ക് എത്തുന്നു അതുകൊണ്ടാണ് സ്വന്തം മാതാവിനെ പോലും ആളുകൾ മീൻസ് എന്താ പറയുക കൊലപ്പെടുത്തുന്നത് പണത്തിന് വേണ്ടി അല്ലെങ്കിൽ എന്താ പറയുക ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചീത്ത പറയുമ്പോഴേക്കും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അതുകൊണ്ടാണ് അഞ്ചാമത്തെന്ന് പറയുന്നത് ഉള്ളിൽ നിന്നും വളരുന്ന പകയാണ് വിദ്വേഷമാണ് ദേഷ്യമാണ് അത് പ്രത്യേകിച്ച് പ്രണയമാവട്ടെ ഇനി രാഷ്ട്രീയമാവട്ടെ ഇനി അതുമല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകളാകട്ടെ വൈരാഗ്യമാവട്ടെ എന്തുമായി കൊണ്ടുവാനും അത് വളർത്തിയാൽ കൂടുതലായി വളർത്തി കഴിഞ്ഞാൽ പിന്നീട് വലിയ കൊലപാതകയായി മാറാനുള്ള സാധ്യതകളുണ്ട് ആയതിനാൽ അമിതമായ ദേഷ്യം അമിതമായ സ്നേഹം അമിതമായ പക ഒന്നും നല്ലതല്ല എല്ലാം ഒരു മോഡറേറ്റ് ലെവലാണ് നല്ലത് അത്തരം ലൈഫ് സ്റ്റൈൽ കൊണ്ടു നടക്കാൻ പരിശ്രമിക്കുക ഞാൻ വീണ്ടും പറയണോ കൊലപാതകങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഇതൊക്കെ ഒരു പാഠമായി മനസ്സിലാക്കാൻ വേണ്ടി പരിശ്രമിക്കുക എൻ്റെ അല്ലെ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ മാറ്റങ്ങൾ കൊണ്ടുവരിക ഈ ലോകം എല്ലാവർക്കും ഉള്ളതാണെന്നുള്ള ചിന്ത ഉണ്ടാവുക വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞതുപോലെ എല്ലാ ജന്തുജാലങ്ങൾക്കും ഉള്ളതാണ് ഈ ലോകം അതിനിടയിൽ നമ്മുടെ സന്തോഷം കണ്ടെത്തി ജീവിക്കാൻ വേണ്ടി മാത്രം നമ്മൾ പ്രേര പ്രേരിതമാവുക ഇത്തരം വേണ്ടാത്ത കാര്യങ്ങളിലേക്ക് കൂടുതൽ ചിന്തിക്കാതെ കാണാതെ ചർച്ച ചെയ്യാതെ നല്ല ജീവിതം പോസിറ്റീവായിട്ട് ലൈഫിലേക്ക് മാറാൻ വേണ്ടി പരിശ്രമിക്കുക ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് ബോധ്യമാവുകയാണെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്യുക എന്തെങ്കിലും തിരുത്തുണ്ടെങ്കിൽ എന്നെ അറിയിക്കുക കമൻറ്റ് ചെയ്യുക ഒപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക താങ്ക് വീണ്ടും കാണാം ഞാൻ ബിഷർ